ഒമലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എഗ് ഓംലെറ്റ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓംലെറ്റ് ഒന്ന് തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവോളയും ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. ചോപ്പ് ചെയ്ത മല്ലിയില ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്. ഉപ്പ് വളരെ കുറച്ച് മതി, കാരണം നമ്മുടെ ഗ്രേവിയിൽ ഉപ്പ് വരും. അപ്പോൾ ഉപ്പ് വല്ലാതെ കൂടരുത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രൈയിങ് പാൻ നന്നായിട്ട് ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. ഇതിലേക്കൊരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിലൊന്ന് എല്ലായിടത്തേക്കൊന്ന് നന്നായിട്ട് ചുറ്റിച്ച് ആക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒന്നിച്ച് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ചെറിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് തയ്യാറാക്കിയെടുത്താലും മതി. ഇനി നമ്മൾ സാധാരണ ഓംലെറ്റ് തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരു സൈഡൊന്ന് കുക്കായി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താലുള്ള ഒരു പ്രശ്നം, ചിലപ്പോൾ ഇതിങ്ങനെ മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവും. പക്ഷേ കുഴപ്പമില്ല, പൊട്ടിപ്പോയിന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളിത് എന്തായാലും കട്ട് ചെയ്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മളിതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഓംലെറ്റ് തയ്യാറാക്കിയെടുത്താലും മതി. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്നിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ആദ്യം തന്നെ ഈ ഓംലെറ്റ് അങ്ങോട്ട് റെഡിയാക്കി മാറ്റിവെക്കുന്നത്. അപ്പോൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിരിക്കും. ഇപ്പോൾ ഓംലെറ്റിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. നന്നായിട്ട് ആറണമെന്നൊന്നുമില്ല, നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ പീസാക്കിയോ റെക്റ്റാങ്കിൾ പീസാക്കിയോ, ഇനി തീരെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഒരുപാട് ചെറിയ പീസാക്കുന്നില്ല, എന്നാൽ ഏകദേശം ഒരു മീഡിയം സൈസിലാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഒരു മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാർ മതിയാവും. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കഷ്ണം ഇഞ്ചിയാണ്. ഇതുപോലെ 2-3 പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം വലുപ്പമുള്ള അല്ലിയാണ്, 3 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം, നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന ക്യുമിൻ സീഡ്സ്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്, അതൊരു 2 ടീസ്പൂണോളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, അതൊരു 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാല പൗഡറാണ്, അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൗഡറാണിത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഞാനൊരു 10-12 എണ്ണം ഇതുപോലെ കുറച്ച് മുമ്പേ തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടിരുന്നു. അപ്പോൾ ഇനി അതും കൂടെ നമുക്ക് ആ വെള്ളം കളഞ്ഞിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അത്യാവശ്യം നല്ലൊരു കൊഴുപ്പും കിട്ടും, പിന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് വെള്ളമില്ലാതെ ഒന്ന് അരയ്ക്കുക, അതിനുശേഷം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യവും കൂടെ ഒന്ന് അരച്ചെടുക്കണം, തക്കാളിയാണിത്. അപ്പോൾ ഇതൊരു 2 തക്കാളി ഞാൻ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1-2 സവോള, ഇത് വലിയ സവോളയാണ്, അപ്പോൾ നിങ്ങൾക്ക് മീഡിയം സൈസിലുള്ള സവോളയാണെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതൊരു നല്ല ബ്രൗൺ കളറിലേക്ക് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവോളയൊന്ന് നന്നായിട്ട് കളർ മാറി വരട്ടെ.
ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഒരു രണ്ടെണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. സവോളയെന്ന് ഇതേപോലെ നന്നായിട്ട് വഴന്നു വരണം, എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തക്കാളി പേസ്റ്റ് തയ്യാറാക്കാൻ സാധിച്ചില്ലെങ്കിൽ തക്കാളി നല്ല കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുത്താലും മതി. അപ്പോൾ പേസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴന്നു വരണം. ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരണം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ തീ കിടന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലൊക്കെ തന്നെ മാറിപ്പോയി, ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഒന്ന് അടച്ചു വെച്ച് നമുക്കൊരു 5-6 മിനിറ്റ് സമയം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയൊക്കെ ഇതുപോലെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓംലെറ്റിൻ്റെ പീസസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് പതുക്കെ ഇളക്കി യോജിപ്പിക്കുക. നല്ലോണം കുത്തി ഇളക്കരുത്, മുട്ടയൊക്കെ പൊട്ടിപ്പോവും. പതുക്കെ ഒന്ന് ഗ്രേവി ഇതുപോലെ ഒന്ന് ഇളക്കി മുട്ടയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. തീ കുറച്ചൊന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ടിതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് കുക്കാവണം. ആ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ ഈ ഗ്രേവിയുടെ മസാലയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രുചികരമായിട്ടുള്ള നമ്മുടെ എഗ്ഗ് ഓംലെറ്റ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ചൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.